പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈസ്റ്ററിന് പിമ്പുള്ള നാലാമത്തെ ഞായറാഴ്ച ഈ ദിവസത്തിൽ നാം ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നാം ഇന്ന് വായിച്ചു കേട്ടതായ സുവിശേഷ വേദഭാഗമാണ്. ഈ വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്നീ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടെ തിരുവൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനം വാഞ്ചയോട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളോട് നീ സംസാരിക്കുന്നു. ഈ വചനത്തിലൂടെ ഞങ്ങളെ പരിശോധിക്കുവാനും ഞങ്ങളെ ഞങ്ങൾ ആരാകുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ വരുവാനും പാപമോചനത്തിൻ്റെയും ജീവൻ്റെ രക്ഷയുടെയും അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുവാനും തക്കവണ്ണം വചനത്തിലൂടെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായിരിക്കുന്ന യേശു മിശിഹ മൂലം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിതരായ പ്രിയ വിശ്വാസികളെ, ഒരിക്കലൊരു വിശ്വാസി തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തി, ദൈവം അയക്കുന്ന കാർമേഘങ്ങൾക്ക് പിന്നാലെ ദൈവം അയക്കുന്ന മഴവില്ലും ഉണ്ടായിരിക്കും എന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ നിരാശ ഉണ്ടാകുന്ന അനുഭവങ്ങൾ സംഭവിക്കുമെങ്കിലും അത് അവൻ്റെ അനുഗ്രഹത്തിലേക്കുള്ളൊരു പ്രഥമമായ പടിയായിരിക്കുമെന്ന് പിന്നീട് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നാം ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തു ശിഷ്യരുടെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു. വളരെ വേദനാജനകമായ ഒരു അനുഭവം, അല്ലെങ്കിൽ കാർമേഘ അനുഭവം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ,
ക്രിസ്തുവിൻ്റെ ആരോഹണം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം. അവരോടുകൂടെ ഇത്രയും നാൾ വസിച്ചിരുന്ന കർത്താവ്, അവരോടുകൂടെ ഭക്ഷണം കഴിച്ചവൻ, അവരോടുകൂടെ സഞ്ചരിച്ചവൻ, അവർക്ക് ഉപദേശം കൊടുത്തവൻ, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന വാക്കിനാൽ ശിഷ്യന്മാരെ സംരക്ഷിച്ചവൻ. ഇപ്രകാരം വലിയ ആശ്വാസവും തണലും ഏകിയിരുന്ന തങ്ങളുടെ ഗുരുവിൻ്റെ വിയോഗം സ്വാഭാവികമായി അവർക്ക് വളരെയധികം വേദനകൾ ഉണ്ടാക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു അത് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:33 വായിക്കുന്നത്, 33-ാമത്തെ വാക്യം എന്താണ് അവിടെ വായിക്കുന്നത് നമ്മൾ? അത് മതി, കുഞ്ഞുങ്ങളെ ഇനി അല്പകാലം മാത്രം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ള യേശുവിന്റെ വാക്ക് മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:5 നമ്മൾ ഇന്ന് വായിച്ചു. 16:5 നമ്മൾ കേൾക്കുന്നത്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു, ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ്. യേശുവിൻ്റെ ശാരീരികമായ ആ സാന്നിധ്യം അവർക്ക് ഉണ്ടാകുന്നു. ഇനി ഒരിക്കലും ഇനി യേശുവിനോടുകൂടെ സഞ്ചരിക്കുന്നതിനോ ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനോ കഴിയാത്ത ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് അവർ വളരെ വ്യസനത്തിലിരിക്കുകയാണ്. അവർക്ക് വളരെ ഹൃദയ കലക്കങ്ങളുണ്ടായി. നമ്മൾ 14-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാണ്. ഹൃദയത്തിൽ കലക്കങ്ങളുണ്ടായിരിക്കുന്നു. 16-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നിങ്ങൾ ഇടറിപ്പോകരുത്, ഇടറിപ്പോകാതിരിപ്പാൻ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ കലക്കമുണ്ട്, ഹൃദയത്തിൽ ഇടർച്ചകൾ വന്നിരിക്കുകയാണ്. യേശുവിൻ്റെ അസാന്നിധ്യം അവരുടെ ജീവിതത്തെ വല്ലാതെ ഒലിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിലുള്ള അത് ഓർമ്മിക്കുന്നതിൽ കുറവ് വരുത്തിയിരിക്കുന്നു. ദൈവവചനത്തെ വിസ്മരിച്ചു കളയുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിക്കാതിരിക്കുന്നതായ ആ ഒരു അനുഭവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ക്രിസ്തു ശിഷ്യരിൽ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവമല്ലല്ലോ, യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രം കാണുന്നൊരു അനുഭവമല്ല. ഇത്തരം ദുരനുഭവങ്ങൾ ദിനംതോറും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. നമ്മുടെ മനസ്സുകളും നമ്മുടെ ഹൃദയങ്ങളും കലങ്ങുകയും ഭ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം അവസരങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരാറുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ദാവീദ് 42-ാമത്തെ സങ്കീർത്തനത്തിൽ അവൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ മനമേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ധാരാളം നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. പ്രധാനമായിട്ടും നാം ആശ്രയിച്ച് നിൽക്കുന്നവരുടെ വേർപാട്, വളരെ ആഴമായ മുറിവുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നു. ഇനി ഞങ്ങൾക്ക് ആര്, ഇനി ആരാണ് എന്നെ സഹായിക്കുവാൻ, ആരാണ് എനിക്ക് ഒരു തണലായി നിൽക്കുവാൻ ആരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായ ഒരു അനുഭവം. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധനനഷ്ടങ്ങൾ നമ്മളെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ട്. നമുക്കത് അനുഭവിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി അനുഭവിച്ച് അറിഞ്ഞവർക്കറിയാം ആ ധനനഷ്ടം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഒലിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അറിയുന്ന കാര്യമാണ്. വേറൊരു കാര്യം, വിട്ടുമാറാതിരിക്കുന്ന രോഗങ്ങൾ, വളരെ നാളുകളായിട്ട് നീണ്ട ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാതിരിക്കുന്നതായ രോഗങ്ങളെക്കുറിച്ചുള്ള ആ വേദനയും ഉത്കണ്ഠകളും
അത് നിമിത്തം ആത്മഹത്യ ചെയ്യുന്നവർ എത്ര പേർ, ആത്മഹത്യ ചെയ്യുന്നവർ എത്ര പേർ നമുക്കതറിയാം. മറ്റുള്ളവരുടെ പീഡനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ അധികം വേദനകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരിഹസിക്കപ്പെടുന്നവരെ സംബന്ധിച്ച് അവരും അവരുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. മനസ്സിൽ, നമ്മുടെ മനസ്സിൽ ആ സമയം കലക്കങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇത്തര അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുമ്പോൾ അവയെ എങ്ങനെ പരിഹരിക്കണം, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്തരം ഒരു ജീവിത അനുഭവത്തിൽ നിന്നും സന്തോഷകരമായ ജീവിത അനുഭവത്തിലേക്ക് എങ്ങനെ കടന്നു പോകാം, അല്ലെങ്കിൽ കാർമേഘത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അതേ മഴവില്ലിൻ്റെ അനുഭവത്തിലേക്ക് എങ്ങനെ കടന്നു പോകാൻ കഴിയുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത് സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ചു കളയും. സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഓടിക്കും. ദൈവത്തെ നോക്കുന്നതിന് പകരം ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം നേടുവാൻ കഴിയുമോ എന്ന് നീ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്ത സമയത്ത് കാറും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ആ കാറ്റ് വളരെ ശക്തമായി പടകിനെ അടിച്ച് അത് മറിയുന്ന പോകുന്നതായ ആ സമയം അവരുടെ കഴിവുകളൊക്കെ പരിശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ട് അവസാനം തങ്ങളോടുകൂടെ ഉള്ള യേശുവിനെ പിന്നെയാണ് കണ്ടെത്തുന്നത്. കർത്താവിനെ പിന്നെയാണ് കണ്ടെത്തുന്നത്. യേശു പടകിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അവർ കാണുകയാണ്. അതുവരെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായി അവർ പരാജയപ്പെട്ടപ്പോൾ യേശുവിലേക്ക് അവർ നോക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നതായ ശിഷ്യന്മാരെ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യത്തിൽ യേശു കടൽമേൽ നടന്നു. അത് കണ്ടിട്ട് പത്രോസ് എന്ത് പറഞ്ഞു? കർത്താവേ, ഞാൻ എൻ്റെ അടുക്കലേക്ക് വരേണ്ടതിന് എന്നോട് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നീ എൻ്റെ അടുക്കലേക്ക് വാ. പക്ഷെ പത്രോസ് നടന്ന് പോയതായ സമയം കുറച്ചു പോയി. പക്ഷേ കാറും കോളും കണ്ട് ഭയപ്പെട്ടു പോയി. അവൻ പരിസരം നോക്കിക്കളഞ്ഞു. അവൻ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് അവൻ നടന്നതായ സമയം അവൻ താണുപോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നിന്റെ കണ്ണുകളെ നീ ചുറ്റുപാടുകളിലേക്കാണ് യിക്കുന്നത്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് നീ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീ പരിസരങ്ങളിലേക്ക് ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുന്നുള്ള ആ ചിന്തയോടുകൂടെ ജീവിക്കുന്നതായ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പരാജയമാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ കാണുന്നതോടെ പ്രവാചകനായ യെശയ്യാവിനെ നമ്മൾ കാണുന്നു. യെശയ്യാവ് ഉസ്യാവിന്റെ കാലത്തിൽ നിന്ന ഒരു പ്രവാചകനാണ്. 8-ാം നൂറ്റാണ്ടിൽ ഉസ്യാവിൻ്റെ കാലത്ത് ഉസ്യാവും യെശയ്യാവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ആ ഉസ്യാവ് എന്ന രാജാവിൻ്റെ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് യെശയ്യാവ് വളരെ ധൈര്യത്തോടുകൂടെ ജനങ്ങളോട് സംസാരിച്ചു. ഉസ്യാവ് പൂർണ്ണമായ പിന്തുണ കൊടുത്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഉസ്യാവ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് ആരുണ്ട്? ആരാണ് എന്നെ സഹായിക്കുന്നത്? ആരാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്? ആരാണ് എനിക്ക് തണൽ തരുന്നത്? നാം യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവൻ ഭൂമിയിൽ അവൻ്റെ കണ്ണുകളെ പായിച്ചു. സാഹചര്യങ്ങളിലേക്ക് അവൻ പോയി. പക്ഷേ അവിടെ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതിരുന്നപ്പോൾ യെശയ്യാവ് എന്താ ചെയ്യുന്നത് അറിയാമോ? അവൻ മുകളിലേക്ക് നോക്കി. അവൻ മുകളിലേക്ക് നോക്കുന്നു. മുകളിൽ എന്താ കാണുന്നത്? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കണ്ടു. സ്വർഗീയ ഒരു ദർശനവൻ കാണുകയാണ്. ഈ ഭൂമിയിലേക്ക് കണ്ണോടിച്ചപ്പോൾ, ഈ ഭൂമിയിൽ അവൻ ആശ്രയിച്ചപ്പോൾ അവൻ്റെ മനസ്സ് കലങ്ങുകയും അവൻ്റെ മനസ്സ് പതറുകയും അവന് ഉത്കണ്ഠയുള്ളവനായി തീരുകയും ചെയ്തപ്പോൾ അതേ യെശയ്യാവ് എന്ത് ചെയ്തു? അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം ശാന്തമാണ്. നിന്റെ മനസ്സിൻ്റെ കലക്കം, നീ മനസ്സിന് കലക്കമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. പക്ഷെ നീ നോക്കേണ്ട സ്ഥലത്ത് നീ നോക്കുന്നില്ല, നീ കാണേണ്ട സ്ഥലത്ത് നീ കാണുന്നില്ല, നീ ദർശിക്കേണ്ട സ്ഥലത്ത് ദർശിക്കുന്നില്ല. ആ ദർശനം ഉണ്ടായപ്പോൾ അവൻ കാണുന്നു, എൻ്റെ മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ സ്വർഗം ശാന്തമാണ്. അവിടെ കർത്താവ് കെരൂവുകളാൽ വലയപ്പെട്ടവനായിട്ട് അവിടെ ആർത്ത് ഘോഷിക്കുന്ന ആ സ്തോത്ര ഗീതം അവൻ കേൾക്കുകയാണ്. എന്ത് മനോഹരമായ സംഗീതമാണ് അവൻ കേൾക്കുന്നത്! സാഹചര്യങ്ങളിലേക്ക് നോക്കി നിന്റെ ജീവിതത്തിൽ പരിഹാരം കാണുവാൻ നേടുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതിന് പരിഹാരമല്ല ഉണ്ടാകുന്നത്. നിന്റെ മനസ്സിൻ്റെ കലക്കങ്ങൾ, അതെ, നിന്റെ മനസ്സിൻ്റെ പതറൽ ഏറ്റവും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നിനക്കുണ്ടായിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ അവസ്ഥ, ശിഷ്യന്മാരുടെ ഈ അവസ്ഥ വളരെ
വ്യക്തമായി യേശു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവരെ വിട്ട് ആരോഹണം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ മാനസികമായ സമ്മർദ്ദങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരോട് കൽപ്പിക്കുകയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയല്ല ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങൾക്ക് ദുഃഖമല്ല ഉണ്ടാകാൻ പോകുന്നത്, ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്, ഒരു പുതിയൊരു ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്, പുതിയൊരു ഓജസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് ഒരു വലിയ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന് യേശു അരുളി ചെയ്തു. എന്താണ് ആ പ്രയോജനം? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, ഞാൻ പിതാവിൻ്റെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പോകുന്നു, നിങ്ങളെ വിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അതേ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ പ്രത്യാശയാണ്. ക്രിസ്തുവിൻ്റെ ആഗമനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ആരോഹണത്തിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ നൽകുന്നത് എന്ത് പ്രത്യാശ എന്ന് പറയാമോ? അതേ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതായ സുരക്ഷിതമായ ഒരു ഭവനം നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നു. ഒരു സുരക്ഷിതമായൊരു ഭവനം അവൻ നമുക്ക് വേണ്ടി നൽകാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് കൊരിന്ത്യർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പിണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ നമ്മൾ എടുക്കപ്പെടുമ്പോൾ നീ ഒരിക്കലും ഭവനരഹിതനായി മാറുന്നില്ല, ഭവനമില്ലാത്തവനായി മാറുന്നില്ല. നിന്റെ കൈപ്പണിയായ ഭവനം, ഈ നശിച്ചു പോകുന്നതായ ഭവനത്തിൽ നിന്നും അത് സുരക്ഷിതമായി ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതായ ഒരു സുരക്ഷിത ഭവനത്തിലേക്ക് നിന്നെ വിളിക്കാൻ പോകുന്നു, വിളിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നീ പോകാൻ പോവുകയാണ്. ദുഃഖമാണോ സന്തോഷമാണോ? ഇത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാണോ സന്തോഷമാണോ? അതേ ദൈവത്താൽ നിർമ്മിച്ചതായ ഒരു ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. പൗലോസ് അപ്പോസ്തലൻ ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു, ഒരു കൂടാരപ്പണിക്കാരനാണ്, ഈ കെട്ടിടമൊക്കെ വയ്ക്കുന്ന ഒരാളായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ആ ഒരു ആസ്തിത്വം എത്രമാത്രം ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ നല്ലവണ്ണം അറിയാം. ഒരു പ്രതിക്ഷോഭം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തം വരുമ്പോൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇവിടെ വയ്ക്കുന്ന ഭവനങ്ങൾ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനമെന്ന് പറയുന്നത് നിത്യഭവനമായി, എനിക്ക് സ്വർഗത്തിനൊരു ഭവനമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ തക്ക വണ്ണം എനിക്ക് ഒരു പ്രത്യാശ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ഒരു വലിയ പ്രത്യാശ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. യേശുവിൻ്റെ ആരോഹണം, സ്വർഗാരോഹണം, കർത്താവിൻ്റെ അസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശയുടെ ഒരു അനുഭവത്തിലേക്കല്ല കൊണ്ടെത്തിച്ചത്, ഒരു പുതിയ ഒരു ജീവിതത്തിലേക്കും പുതിയ ഒരു പ്രത്യാശയിലേക്കും അവരെ നടത്തുന്ന ഒരു അനുഭവ ജീവിത അനുഭവത്തിലേക്കാണ് യേശുവിൻ്റെ ആരോഹണത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോകുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. 1. 2, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 16:7 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, അവൻ പോയാൽ അവനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്താണ് അവൻ ചെയ്യുന്നത്? കാര്യസ്ഥൻ, എൻ്റെ കാര്യസ്ഥൻ, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിയോഗിക്കപ്പെടുന്ന ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഈ കാര്യസ്ഥൻ പാപബോധം, നീതിബോധം, ന്യായവിധിബോധം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അത് തന്നെയാണ്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം വരുത്തുക. തെറ്റ് ചെയ്തിട്ട് അതിനെ വളരെ ലാഘവമായി കണ്ടിട്ട് അതിനെ നിസ്സാരമായി കണ്ട് ജീവിക്കുന്നവരുണ്ട്, അതിനെ പിന്നെ മറന്നു കളയുന്നവരുണ്ട്. ദാവീദ് അങ്ങനെ ചെയ്തത്, ഒരു വലിയ ഒരു തെറ്റ് ചെയ്തിട്ട് ദാവീദ് ഒന്നും അറിയാത്തതിനെ പോലെയാണ് ഇരിക്കുന്നത്. ദാവീദ് ഒന്നും അറിഞ്ഞില്ല, അവൻ വീണ്ടും അവൻ സുഖലോലുവനായിട്ടിരിക്കുന്നതായ കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ നാഥാൻ പ്രവാചകനിലൂടെ ആ തെറ്റിനെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ്, ബോധം വരുത്തിയപ്പോഴാണ്, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും 1-ാം നമ്പർ
അതെ ക്രിമിനലാണ് എന്ന് ദാവീദ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഒന്നാം നമ്പർ ക്രിമിനലാണ്, ഞാൻ മരിക്കേണ്ടവൻ തന്നെയാണ് എന്ന് ദാവീദിനെ ബോധ്യപ്പെടുത്തു. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, നീതിയെക്കുറിച്ചുള്ള ബോധ്യം, ദൈവനീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. ദൈവനീതി, നീ സ്വയം നീതിയിലല്ല നീ ആശ്രയിക്കേണ്ടത്, സ്വയം നീതിയിലല്ല ആശ്രയിക്കേണ്ടത്. യേശുവിൻ്റെ പ്രസംഗവും കർത്താവിൻ്റെ പിന്നെ അവനോട് വിമർശനങ്ങളും എല്ലാം, യഹൂദ ജനത്തിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം അവരുടെ സ്വയം നീതിക്കെതിരെ ഉള്ളതായിരുന്നു. അവരുടെ സ്വയം നീതിക്കെതിരെ, സ്വയം നീതീകരിക്കുന്നവർ, പരീശനും അതുപോലെ ചുങ്കക്കാരനും പ്രാർത്ഥിച്ചപ്പോഴും അതല്ലേ നമ്മൾ കാണുന്നത്, സ്വയം നീതീകരിച്ച പരീശൻ. ഞാൻ എല്ലാവരെക്കാളും ഞാൻ നല്ലവനാണ്, എല്ലാം കൊടുക്കുന്നവനാണ്, ദൈവത്തിനു മുമ്പിൽ നല്ലവനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെയാണ് സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ അവഗണിച്ചിരിക്കുകയാണ്, ഞാനാണ് നല്ലവൻ എന്ന് സ്വയം നീതീകരിച്ചതായ പരീശനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതീകരിക്കപ്പെടാത്തവനായിട്ട് പോയി എന്നാണ് പറയുന്നത്. നീതിബോധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നീതിബോധം നൽകുന്നു. മറ്റൊന്ന് ന്യായവിധിയെക്കുറിച്ച്, ന്യായവിധി, ന്യായവിധിയെക്കുറിച്ച് ചിന്തയില്ലാത്തവരായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഏത് കാര്യം ചെയ്താലും അതെ ന്യായവിധി എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവം ന്യായം വിധിക്കുന്നവനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ സ്വന്തമായ ഇച്ഛകൾക്കും വഴികൾക്കും അനുസൃതമായ വിധത്തിൽ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമുണ്ട്. നമ്മളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാവിലൂടെ ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. പാപബോധവും നീതിബോധവും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യവും വരുത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. നിൻ്റെ ജീവിതത്തിലെ ആത്മീയമായ ഒരു നല്ലൊരു ക്രമീകരണം, ആത്മീയമായ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരിക്കും. ആ ക്രമമായ ഒരു ആത്മീയമായ ജീവിത ശൈലി നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് നൽകുകയാണ്, കർത്താവ് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായതായ കലക്കം, അവരുണ്ടായ പതർച്ച, അതിൽ നിന്നൊക്കെയും പൂർണ്ണമായൊരു വിടുതൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആത്മാവിലൂടെ നൽകുകയാണ്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഒരു വിശ്വാസി ലോകത്തിൽ കടന്നു വരുന്നത്. യേശുവിനെ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശു ക്രിസ്തു നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ശിഷ്യന്മാർ കടന്നു വന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നു. നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആരോഗണത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്തായിരുന്നുവെന്ന്, കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടായ മാറ്റങ്ങൾ എന്തായിരുന്നുവെന്ന്. വളരെ ശക്തമായി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദ്യ അവസാനം നമുക്ക് കാണാൻ കഴിയും, വളരെ ധൈര്യത്തോടുകൂടെ, വളരെ ചങ്കൂറ്റത്തോടുകൂടെ ഭരണാധികാരികളുടെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ ധൈര്യത്തോടുകൂടെ യേശുവിനെ സാക്ഷീകരിച്ചതായ അപ്പോസ്തലന്മാരുടെ ആ ജീവിത ശൈലിയെക്കുറിച്ച്, അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൻ്റെ ആരോഗണത്തിന് ശേഷം കർത്താവ് കൊടുത്ത ആത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ട് അവർക്ക് കർത്താവിനെ വളരെ വിശ്വസ്തോടുകൂടെ സാക്ഷീകരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് പിന്നീടുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർമേഘാനുഭവം മാറിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരു മഴവിൽ അനുഭവമാണ് കടന്നു വന്നത്. വളരെ വർണ്ണങ്ങൾ കണ്ടുകൊണ്ട്, വിവിധങ്ങളായ വർണ്ണങ്ങൾ കാണുന്ന ഒരു അനുഭവം അവരുടെ ജീവിതങ്ങളിൽ അത് യേശു ക്രിസ്തു അവർക്ക് നൽകുകയാണ് ചെയ്തത്. അല്ലേ, കാർമേഘങ്ങളെ കാണുന്നത് പലപ്പോഴും നമുക്ക് ദുഃഖവും ഒരു പ്രയാസവും ഉണ്ടാക്കുന്നു, അന്ധതയുടെ അനുഭവം ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ അതിനുശേഷം വരുന്ന മഴവില്ല് വളരെ മനോഹരമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച നമുക്ക്, വിവിധമായ വർണ്ണങ്ങൾ നിൻ്റെ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ അതേ നിനക്ക് ധാരാളം കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു ജീവിതമായിരുന്നു നിൻ്റെതെങ്കിൽ അതിനെ മഴവില്ല അനുഭവമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. അതെ, നമ്മൾ കാണുന്നു യേശു നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി തൻ്റെ ആത്മാവിലൂടെ അവൻ നമ്മോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ വഴി നടത്തുകയും ചെയ്യും. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൽ 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കും, എന്നോടുകൂടെ അവൻ വസിക്കും, എന്നോടുകൂടെ അവൻ വസിക്കും, എൻ്റെ കണ്ണുനീരിനെ അവൻ കാണുന്നുണ്ട്, ആ കണ്ണുനീരിനെ അവൻ തുടച്ചു കളയും, അതേ മരണം ഇനി ഉണ്ടാകുകയില്ല, മരണ അനുഭവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല, ജീവൻ്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്, പ്രവർത്തന ക്ഷമതയുള്ളൊരു ജീവിതമാണ് ഉണ്ടായത്, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ജീവനിലൂടെ നിനക്ക് ലഭിക്കുന്നത്. ജീവനുള്ളൊരു വ്യക്തി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അത് നിർജീവനായിരിക്കുന്നതല്ല. നിർജീവമായ ജീവിതം എന്ന് പറയുന്നത് മരിച്ചുപോയൊരു ജീവിതമാണ്, ആ ജീവൻ നഷ്ടപ്പെട്ട ഒരു ജീവിതം എപ്പോഴും അത് ചലിക്കാതിരിക്കുന്നതാണ്. പക്ഷെ ചലിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അത് ജീവൻ വരുമ്പോൾ അത് ചലിക്കും,
എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ജീവിതമായിരിക്കും ശിഷ്യന്മാരുടെ ജീവിതം എന്നത് യേശു നൽകിയ ആത്മാവിലൂടെ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ വളരെ കലക്കവും അതുപോലെ ഇറച്ചയുമുള്ള അത് പതറലുമുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. പല അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നു? നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പല അവസരങ്ങളിലും ഉണരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മോടുകൂടെയുള്ള ദൈവത്തിൻ്റെ അനുഭവത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവത്തെ നമുക്ക് ഉണരുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനെ, ആ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള വിശ്വാസം പലപ്പോഴും നമ്മൾ നഷ്ടമായിക്കൊണ്ട് ജീവിക്കുന്നൊരു ജീവിത അനുഭവമുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ അടുക്കലേക്ക് അതേ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം സ്ത്രീകൾ അത് ശുശ്രൂഷയ്ക്കായിട്ട് ഓടിപ്പോയത്. അവിടെ അവർ കേട്ട ഒരു വചനം കേട്ട് അവർ ഞെട്ടിപ്പോയി, അവർ ലജ്ജിച്ചു പോയി. എന്താണ്? ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? വചനത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല. യേശു പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾ സംശയിച്ചു, അത് നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഈ കല്ലറയുടെ അടുക്കലേക്ക് നിങ്ങൾ എത്തുന്നത്. മരിച്ചവനെ കാണാനാണ് വന്നിരിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്ന് മരിച്ചവനെ അന്വേഷിച്ചാണ് നീ പോകുന്നത്? മരിച്ചവനെയാണ് നീ ആരാധിക്കുന്നത്? അല്ല, ജീവനുള്ളവനെ ആരാധിക്കുന്നു. ജീവനുള്ള ദൈവം എന്നോടുകൂടെ നിന്നോടുകൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉണർന്നുകൊണ്ട് വേണം നീ ആരാധിക്കുവാൻ. നിന്നോടുകൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ ഉണർന്നുകൊണ്ട് വേണം നീ യാത്ര ചെയ്യുവാൻ. നിന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉണർന്നുകൊണ്ട് വേണം നീ നിൻ്റെ ജോലികൾ ആരംഭിക്കുവാൻ. ആ കാര്യങ്ങളിലെല്ലാം ദൈവികമായ സാന്നിധ്യത്തെ ഉണരുന്ന ആ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു തൻ്റെ ആത്മാവിലൂടെ നിന്നോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനെല്ലായ്പ്പോഴും നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് പലവിധമായ പാപബോധം നിനക്ക് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പാപബോധത്തിൽ നിന്ന് നീ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് സമ്പൂർണമായ ആ മാനസാന്തരത്തോടുകൂടെ കടന്നു വരുവാനുള്ള ആ ഒരു വലിയ അനുഭവം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതാണ്. മറ്റൊരുക്കില്ലാത്ത, മറ്റൊരു ലഭിക്കാത്ത ഒരു വ്യത്യസ്തമായ ഒരു ആത്മീയമായ ഒരു അനുഭവം നമ്മുടെ ദൈവം ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയും ശിഷ്യന്മാരെ ശക്തീകരിക്കുകയും ശിഷ്യന്മാർക്ക് സന്തോഷം നൽകുകയും ചെയ്തതായ ആ കർത്താവ് എന്നെ നിങ്ങളെയും അവൻ സന്തോഷം നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതേ ദാവീദ് രാജാവ് ഇപ്രകാരം ആ സങ്കീർത്തനത്തിൽ പറഞ്ഞു, എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ, ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും എല്ലാവരും സൃഷ്ടികർത്താവായ ദൈവത്തെ സ്തുതിക്കട്ടെ. അതെ, സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആ കടമ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും എൻ്റെ ദൈവത്തെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നെ സമ്പൂർണമായ നിത്യമായ സന്തോഷത്തിലേക്ക് വഴി നടത്തുന്ന എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വേദനകളുണ്ട്. എന്നാൽ നിങ്ങളുടെ കഷ്ടങ്ങളുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ച എൻ്റെ കർത്താവ്, നിങ്ങൾ ലോകത്തെ ജയിച്ചവനായ കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറ്റുവാൻ കഴിവുള്ളവനായ കർത്താവ് നിങ്ങളെ നിത്യമായ സന്തോഷത്തിലേക്ക് നടത്തുന്നവനാണ്. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് നാം ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. കടന്നു വന്ന പ്രിയ വിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം ഉണരേണ്ടത് ആവശ്യമാണ്. നാം ഉണർന്നുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ അനുഗ്രഹീതമായ ഒരു പാതയിലേക്ക് അവൻ നമ്മെ വഴി നടത്തട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ.